ി അപ്പൊ നമ്മുടെ ഹിന്ദി എക്സാം നമ്മൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് ഫുൾ മാർക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കാരണം നമ്മൾ മാരത്തോണിലും മോർണിംഗ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ എക്സാം പേപ്പറിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി സാധിച്ചത് സുഹൃതയുടെ ആസ്വാദൻ ടിപ്പണി ചോദിച്ചു ഗ്യാൻ മാർഗ്ഗ എന്ന നാടകത്തിനെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു അതിനു വേണ്ടിയുള്ള പോസ്റ്റർ തയ്യാറാക്കുക എന്ന നാല് മാർക്കിന്റെ ചോദ്യം സാറ് പറഞ്ഞിരുന്നു വന്നില്ല മക്കളെ അതുപോലെ തന്നെ അറിവ് എന്ന വിഷയത്തെ കുറിച്ച് അറിവിന്റെ മഹത്വം ഗ്യാൻ കാ മഹത്വം ആ വിഷയത്തെ കുറിച്ച് ലേഖനം തയ്യാറാക്കാനുള്ള ചോദ്യം മാർക്കിന്റെ ചോദ്യം അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സർവനാമമാണെങ്കിലും ഏത് ചോദ്യം വിശേഷം ശബ്ദം കണ്ടുപിടിക്കുക അതുപോലെ വാക്ക് പിരിപാടി അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മാത്രമാണ് നമ്മുടെ എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അല്ലെ അപ്പൊ ഇനി അങ്ങോട്ടുള്ള നാല് എക്സാംസിലും നമുക്ക് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് ഇനി എക്സാമുകൾ അല്ലെ ഇന്ന് നമുക്ക് ആ ഹിന്ദി കഴിഞ്ഞതോടുകൂടി ഇനി കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാം എന്ന് നിങ്ങൾ ആരും കരുതരുത് കാരണം ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരു നാല് എക്സാംസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് അടിപൊളിയായിട്ട് ഇതിലും ഗംഭീരമായിട്ട് എഴുതാനുണ്ട് മക്കളെ നിങ്ങൾ നിങ്ങൾ നോക്കൂ നോക്കൂ ഈ ഒരു ടൈം ടേബിൾ യെസ് നമുക്ക് നോക്കൂതാം തീയതി മൺഡേ ആണ് അതുപോലെ ട്യൂസ്ഡേ പത്താം തീയതി മലയാളം സെക്കൻഡ് ഉണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് അതിൽ ആദ്യത്തെ യൂണിറ്റ് ആണ് നിങ്ങൾക്ക് മലയാളം സെക്കൻഡിൽ പഠിക്കാൻ പഠിക്കാനുള്ളത് അല്ലേ പതിനൊന്നാം തീയതി ബുധനാഴ്ച ബേസിക് സയൻസ് ഏഴ് ഏഴ് ചാപ്റ്റർ ചാപ്റ്റർ പഠിക്കാനുണ്ട് പഠിക്കാൻ നമുക്ക് തീയതി കഴിഞ്ഞാൽ ഡയറക്റ്റ് പതിനൊന്നാം തീയതി എക്സാം ആണ് അപ്പൊ ഇവിടെ വെള്ളി ശനി ഞായർ ദിവസങ്ങൾ നമുക്ക് വെറുതെ ഇരുന്ന കാര്യം നടക്കുമോ ഒരിക്കലും ഇല്ല നമുക്ക് ഏഴ് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കണ്ടേ പഠിച്ചു തീർക്കണ്ടേ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്ട് പന്ത്രണ്ടാം തീയതി സോ സോഷ്യൽ സയൻസിന്റെ നാല് ചാപ്റ്റർ നമുക്ക് പഠിക്കണം അല്ലെ എക്സാമിനെ എഴുതണം അപ്പോൾ എങ്ങനെയാണ് ഈ ഇനിയുള്ള ഈ ഒരു വെള്ളി ശനി ഞായർ ദിവസങ്ങൾ നമ്മൾ എങ്ങനെയാണ് അതിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് ആ അവധി ദിവസങ്ങൾ എങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ എക്സാം ഓക്കെ അപ്പൊ എക്സാമിനർ ഫാമിലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എപ്പോഴും മക്കളെ കൂടെ ഉണ്ടാവും എങ്ങനെ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാം ഈ എക്സാംസ് ഒക്കെ ഈസി ആക്കാം പുഷ്പം പോലെ പുഷ്പം പോലെ നമുക്ക് നിസ്സാരമായിട്ട് ഫുൾ മാർക്ക് സെറ്റ് ആകുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് സാർ വന്നിട്ടുള്ളത് നിങ്ങൾ ആരും ഒന്നും ടെൻഷൻ അടിക്കണ്ട ഏഴും നാലും പതിനൊന്ന് പതിനൊന്നും മൂന്നും പതിനൊന്നും മൂന്നും പതിനാല് പതിനാലും നാലും പതിനെട്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് പതിനെട്ട് ചാപ്റ്റേഴ്സ് നമുക്ക് മുൻപിലുള്ള ദിവസം എന്ന് പറയുന്നത് വെള്ളി ശനി ഞായർ അല്ലേ മൂന്ന് ദിവസമാണ് പിന്നെ ഓരോ ആണ് പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം എന്ന് പറയുന്ന എക്സാംസിന്റെ സമയമാണ് അല്ലേ എങ്ങനെയാണ് ഇത്രയും സബ്ജക്റ്റ് ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാൻ കഴിയാം മക്കളെ നിങ്ങൾ ഈ ടൈം ടേബിൾ അങ്ങ് ഫോളോ ചെയ്താൽ മതി ഈ ടൈം ടേബിൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല മക്കളെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സെറ്റാണ് യെസ് അഞ്ചാം തീയതി അതായത് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഹിന്ദി എക്സാം കഴിഞ്ഞു സോഹ എന്നും പറഞ്ഞ് വീട്ടിലിരിക്കുന്നതിന് പകരം ഇന്ന് കൃത്യം ഏഴ് മണിക്ക് നിങ്ങൾ വരാ നമുക്ക് ബേസിക് സയൻസ് എല്ലാ ചാപ്റ്ററും ഫുൾ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും സെറ്റാക്കി തരും ഓക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരും റെഡിയാണ് ഇന്ന് കൃത്യം ഏഴ് മണിക്ക് എല്ലാവരും എന്ത് ചെയ്യണം ലൈവിൽ വരണം നമ്മുടെ മാരത്തോൺ ഏഴ് മണിക്കാണ് കേട്ടോ ഏഴ് മണിക്കാണ് സെവൻ പി ആരും മറന്നു പോരുത് ഓക്കെ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ എന്ത് ചെയ്യണം പഠിക്കണം സോഷ്യൽ നമുക്ക് ഏഴ് ചാപ്റ്റേഴ്സ് നാല് ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ യെസ് അതുകൊണ്ട് വെള്ളിയാഴ്ച നമുക്ക് കൃത്യം ഏഴ് മണിക്ക് സോഷ്യൽ സയൻസിലെ എല്ലാ ചാപ്റ്ററും നമ്മൾ എന്ത് ചെയ്യും അത്യാവശ്യം ലെങ്തി ആയിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കാൻ പോവാണ് ഓക്കെ നിങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് എക്സാം വളരെ ഈസി ആക്കി തരും മക്കളെ ഈ മാരത്തോണുകൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ നന്നായിട്ട് യൂസ്ഫുൾ ആക്കണം അല്ലെ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം നെക്സ്റ്റ് ഏഴാം തീയതി ശനിയാഴ്ച നമ്മൾ മാത്സ് പഠിക്കുന്നു ഒരു ദിവസം മതിയോ പോരാ നമ്മൾ എട്ടാം തീയതി ഞായറാഴ്ചയും എന്ത് ചെയ്യുന്നു മാത്സ് നമ്മൾ എന്ത് ചെയ്യുന്നു സെറ്റ് ആക്കുന്നു കാരണം തിങ്കളാഴ്ചയാണ് നമുക്ക് മാത്സിന്റെ എക്സാം വരുന്നത് തിങ്കളാഴ്ച മാത്സിന്റെ എക്സാം വരുമ്പോഴേക്കും നമുക്ക് നാല് ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കണം രണ്ട് ചാപ്റ്റർ അല്ലെങ്കിൽ രണ്ട് ചാപ്റ്റർ ഈ രീതിയിലോ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസം എന്ത് ചെയ്യാം ഫുൾ ചാപ്റ്റർ പിന്നെ നമുക്ക് കുറേ ഒരുപാട് ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ കാർത്തിക കാർത്തികാമിസും സെറ്റ് ആക്കി തരും നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട രണ്ട് ദിവസമാണ് അവരുടെ മുമ്പിലുള്ളത് അല്ലേ നാല് ചാപ്റ്റേഴ്സ് അവർ സെറ്റാക്കി തരും ഓക്കെ അപ്പൊ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഇതുവരെ നമ്മൾ പരീക്ഷയ്ക്ക് എന്താണോ നമ്മൾ പഠിപ്പിച്ചത് അത് മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മാത്സിലും മലയാളം സെക്കൻഡിലും അതുപോലെ സോഷ്യലിലും ബേസിക് സയൻസിലും ഒക്കെ അത് തന്നെ ആവർത്തിക്കും മക്കളെ ധൈര്യമായിട്ട് പോകുന്നു ഓക്കെ അപ്പൊ നമ്മൾ തിങ്കളാഴ്ച മാത്സിന്റെ എക്സാം ആണ് മാത്സിന്റെ എക്സാമിന് രാവിലെ എണീറ്റ് ഒന്ന് ബൂസ്റ്റർ കൂടി കുടിക്കണ്ടേ ആറു മണിക്ക് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവും ഓക്കെ അപ്പൊ മൂന്ന് ക്ലാസ് കിട്ടും രണ്ട് ലൈവും ഒരു മോർണിംഗ് ബൂസ്റ്ററും കിട്ടും ഓക്കെ അതോടുകൂടി മാത്സ് ആകും ഓക്കെ പിന്നെ ഒന്നും നോക്കാനില്ല പിന്നെ നമുക്ക് മലയാളം സെക്കൻഡ് ആണ് മൂന്ന് ചാപ്റ്ററേ ഉള്ളൂ അല്ലെ മൂന്ന് ചാപ്റ്ററേ ഉള്ളൂ ഷാജി സാർ അത് നിസ്സാരമായിട്ട് പുഷ്പം പോലെ നിങ്ങൾക്ക് തരും ഓക്കെ ആ ഒരു ലൈവ് നമുക്ക് എന്നാ ലൈവ് വരുന്നത് യെസ് തിങ്കളാഴ്ച തിങ്കളാഴ്ച മലയാളം സെക്കൻഡിന്റെ ലൈവ് ചൊവ്വാഴ്ച രാവിലെ ആറ് മണിക്ക് എന്താണ് ആ നമ്മുടെ മോർണിംഗ് മലയാളം സെക്കൻഡ് അടിപൊളി അല്ലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സെറ്റ് ആക്കി തരുന്ന കാര്യം നമ്മൾ പിന്നെ ബേസിക് സയൻസിന്റെ മാരത്തോൺ ചൊവ്വാഴ്ച ഓക്കെ ചൊവ്വാഴ്ച നമ്മൾ ബേസിക് സയൻസ് ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നു അല്ലെ എല്ലാ ചാപ്റ്ററും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഇന്ന് നമ്മൾ ആ എന്ത് ചെയ്യും അടിപൊളിയായിട്ട് തകർക്കും എന്നിട്ട് നമ്മൾ ഒന്നുകൂടി മാരത്തോണിൽ എന്ത് ചെയ്യും ബേസിക് സയൻസിന്റെ മാരത്തോൺ നമ്മൾ എന്താണ് യെസ് ചൊവ്വാഴ്ച ഓക്കെ ചൊവ്വാഴ്ച നമ്മൾ ബേസിക് സയൻസ് ഒന്നുകൂടി അടിപൊളിയായിട്ട് സെറ്റാക്കും പിന്നെ നമ്മൾ ബേസിക് സയൻസിന്റെ എക്സാമിന് പോകും ആ ദിവസം രാവിലെ ആറു മണിക്ക് മോർണിംഗ് ബൂസ്റ്റർ ഓക്കെ യെസ് അത് കഴിഞ്ഞാൽ പിന്നെ ബുധനാഴ്ച ബുധനാഴ്ച നമുക്ക് സോഷ്യൽ മാരത്തോൺ സോഷ്യൽ സയൻസ് നമുക്ക് മാരത്തോണിലൂടെ എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം ഏഴു മണിക്ക് ഓക്കെ ബുധനാഴ്ച നമുക്ക് മാരത്തോണിലൂടെ സോഷ്യൽ സയൻസ് സെറ്റാക്കാം പന്ത്രണ്ടാം തീയതി അതായത് വ്യാഴാഴ്ചയാണ് നിങ്ങളുടെ സോഷ്യൽ സയൻസിന്റെ എക്സാം അന്ന് രാവിലെ ആറു മണിക്ക് നമുക്ക് മോർണിംഗ് മൂസ്റ്റർ ഓക്കെ ഇത് മതി മക്കളെ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ഇനിയുള്ള നാല് എക്സാംസിലും ഫുൾ മാർക്ക് സെറ്റാക്കാൻ പറ്റും ഓക്കെ വെള്ളി ശനി ഞായർ ദിവസങ്ങൾ നിങ്ങൾ വെറുതെ കളയരുത് വെള്ളി ശനി ഞായർ ദിവസങ്ങൾ നിങ്ങൾക്ക് കളയാനുള്ളതല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് കാരണം ഇത്രത്തോളം ചാപ്റ്റേഴ്സ് ഉണ്ട് ഇത്രത്തോളം ചാപ്റ്റേഴ്സ് ഉണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത് വേസ്റ്റ് ആക്കി കളയരുത് പിന്നെ അത് കൂടാതെ നമ്മുടെ ചാനലിലേക്ക് വരികയാണെങ്കിൽ മക്കളെ നമ്മുടെ ക്ലാസ് എയ്റ്റിന്റെ ചാനലിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് വീഡിയോസ് കാണാം അല്ലേ യെസ് ഹിന്ദി ഹിന്ദിയുടെ എക്സാമിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതുപോലെയുള്ള പോസ്റ്ററും അതുപോലെ എട്ട് മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ഓരോ ചാപ്റ്ററിൻ ഫ്യൂ മിനിറ്റ്സ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിന്റെ എക്സാമിന്റെ സമയത്ത് നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതേപോലെ വീഡിയോസ് ഇങ്ങനെ ഇടും നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ആക്കി വെക്കാം ഇതുപോലെ വീഡിയോസ് ആയിട്ടും അതുപോലെ തന്നെ ഷോർട്സുകളായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും ആഹാ അച്ചു സ്ലോക്ക് ഇത് കണ്ടോ എ ടി ആർ മിസിന്റെ ആ കലാവിരുദുകൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ ഒരു ഷോർട്സ് കാണാം ഓക്കെ അടിപൊളിയായിട്ട് ഇത് നിങ്ങൾ കാണാം യെസ് നമുക്ക് നോക്കാം അതുപോലെ ഐ ഷോർട്സ് കണ്ടില്ലേ ഗ്യാൻമാർഗ് സന്ദേശ് കണ്ടില്ലേ ഗ്യാൻമാർഗ്ഗയിതാ കോൻഹെ പിന്നെ ഗ്യാൻമാർഗ് ഇതല്ലേ നമ്മുടെ പരീക്ഷക്ക് വന്നതേ വസാത്ത് പോരെ ഒരു മിനിറ്റ് കൊണ്ടാണ് ഒരൊറ്റ മിനിറ്റ് കൊണ്ടാണ് നാല് മാർക്ക് സെറ്റ് ആക്കി തന്നത് അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളാണ് മാരത്തോണുകളാണ് ഇനി വരാനുള്ളത് അപ്പൊ ഇന്ന് കൃത്യമായിട്ട് ക്ലാസ് എയ്റ്റ് സയൻസ് ഓക്കെ ക്ലാസ് എട്ട് സയൻസ് ബേസിക് സയൻസ് ഏഴ് ചാപ്റ്റർ ഇൻ വൺ ലൈവ് ഒറ്റ ലൈവില് നമ്മൾ എന്ത് ചെയ്യും സെറ്റ് ആക്കാൻ പോവാണ് എല്ലാവരും എന്ത് ചെയ്യാ ലൈക്ക് എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇന്ന് ചെയ്യാൻ പോവാണ് പഠിച്ചു തുടങ്ങുകയാണ് മക്കളെ ഓക്കെ അതുപോലെ മാത്സിന് രണ്ട് ദിവസം ഉണ്ട് ആ രണ്ട് ദിവസം കൊണ്ട് മാത്സ് നമ്മൾ എന്ത് ചെയ്യും സെറ്റാക്കും മലയാളം സെക്കൻഡും പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ബേസിക് സയൻസിന്റെയും സോഷ്യലിന്റെ എക്സാം ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് തന്നെ എന്ത് ചെയ്യും ആ സെറ്റ് മക്കളെ ഹിന്ദി അടിപൊളിയാക്കി പോലെ തന്നെ അപ്പൊ എല്ലാവരും ഉണ്ടാവില്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ആക്കി വെക്കുക നമുക്ക് വീഡിയോസും ഷോർട്സും ലൈവുകളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് ഓക്കെ മക്കളെ ഓൾ എല്ലാ പരീക്ഷക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ ചാറ്റാ ബൈ ബൈ